ഇവിടുത്തെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് വയറിളക്കം അല്ലെങ്കിൽ ഡയറിയ അല്ലെങ്കിൽ അതിസാരം എന്നൊക്കെ പറയുന്ന ഒരു അസുഖം. അത് ഇതും പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ്. ഇതും ദഹനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദഹനം ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ ഹെവി ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സിസ്റ്റത്തിലൂടെ പുറത്ത് തള്ളുന്നതാണ് ഡയറിയ എന്ന് പറയുന്നത്. അത് വിത്ത് ഫ്ലൂയിഡ്സ് വാട്ടർ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സ് കൂടി അതിൻ്റെ ഒപ്പം ചേർന്ന് പോകുന്നു. അത് പലതരത്തിലുണ്ട്. പക്ഷേ അത് വളരെ കോമണായിട്ട് കണ്ടുവരുന്ന ഇൻഡൈജഷൻ കൊണ്ടുണ്ടാവുന്ന വയറിളക്കം തന്നെയാണ് വളരെ കോമണായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നിറയെ ഫ്ലൂയിഡ്സ് കഴിക്കുക. കാരണം ഈ വയറിളക്കം സമയത്ത് വളരെ ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നിറയെ വെള്ളം കുടിക്കുക, നിറയെ ഫ്ലൂയിഡ്സ് അകത്തേക്ക് കഴിക്കുക, പിന്നെ കരിക്കിൻ്റെ വെള്ളം കുടിക്കുക, ഇളനീർ വെള്ളം കുടിക്കുക. ഗ്ലൂക്കോസ് ആണ് വളരെ നല്ലത്, ഗ്ലൂക്കോസ് കലക്കി കുടിക്കാം. പിന്നെ ORS നമുക്ക് കിട്ടും, അത് വാങ്ങിച്ച് കലക്കി കുടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് വെള്ളം കലക്കി കുടിക്കുന്നത് തന്നെയാണ് ORS എന്ന് പറയുന്നത്. നമുക്കത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കലക്കി കുടിക്കുന്നതും വയറിളക്കത്തിന് നല്ല വയറിളക്കം വരുമ്പോഴുള്ള ക്ഷീണം മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ്. നിറയെ ഫ്ലൂയിഡ്സ് അകത്തേക്ക് കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കടുംചായയിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കഴിക്കുന്നതും വയറിളക്കം നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ മോരിൽ മോര് കഴിക്കുന്നത് നല്ലതാണ്. കഞ്ഞി വെള്ളത്തിൽ മോര് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് മാവളങ്ങ തോട് ഉണക്കി പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കി കുടിച്ചാലും വയറിളക്കം നിൽക്കാനായിട്ട് വളരെയധികം നമ്മളെ സഹായിക്കും.